സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ പാനലോകമതിൽ ചെന്നു സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. വിമോചിതരുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്ക് സമീപം പുത്തൂർ പവിത്രേശ്വരം സ്വദേശി സുവിശേഷകൻ സജി ജോർജിന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. പാരമ്പര്യ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിക്കുകയും പുത്തൂർ ചന്തയിൽ വ്യാപാരം ചെയ്യുകയും മദ്യപാനത്തിലും ചൂതുകളിയിലും ബന്ധിക്കപ്പെട്ട നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും സ്വസ്ഥത കൊടുക്കാതെ കലഹവും കാപട്യവുമായി ജീവിച്ച സജിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തു വരുത്തിയ രൂപാന്തരത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങളിലേക്ക്. എൻ്റെ പേര് സജി ജോർജ് എന്നാണ്. ഞാൻ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ മാതാപിതാക്കൾ മാറി, ഞങ്ങൾ നാല് പേരാണ് മൊത്തം. രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും. അതിൽ രണ്ടാമത്തവനായി ഞാൻ ജനിക്കുവാനിടയായി. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എസ് എൽ സി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ 1982 എസ് എൽ സി വിദ്യാഭ്യാസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് തുടർന്ന് ബിസിനസ് പരമായിട്ട് ആ ലോകത്തിലേക്ക് കടന്നുപോവുകയും ഇഷ്ടംപോലെ പണമൊക്കെ സമ്പാദിച്ചു. അത് കഴിഞ്ഞ് തുടർന്ന് മുഴുവൻ മദ്യപാനത്തിലടിമയായി തീരുവാനിടയായി. മദ്യപാനത്തിനിടയായി തീർന്നപ്പോൾ സാധാരണ കുടിച്ചിട്ട് അവിടെ വീഴുന്ന ഒരു അപയോധാവസ്ഥയിലായി കിടക്കുവാനിടയായി. പല സ്ഥലങ്ങളിലും പല പ്രാവശ്യം പോലീസുകാരനെ വിലങ്ങു പിടിച്ച് കൊണ്ടുപോവുകയും പല പ്രശ്നങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. പല 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 ക്ഷേത്രങ്ങളിൽ, പട്ടാഴി, തലൂര്, പെരുവരുത്തി, മലനട ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ രായും പകലും ചീട്ട് കളിക്കാൻ പോയി എല്ലാ കാശും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി മാറി. എൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഞാനത് പിടിച്ച് മേടിച്ചു, എല്ലാം നഷ്ടപ്പെടുത്തി കുടിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണം അതെല്ലാം നഷ്ടപ്പെടുത്തി. അവസാനം എൻ്റെ ഭാര്യയുടെ കാതിൽ ഒരു ജുമുക്ക ഉണ്ടായിരുന്നു. ആ ജുമുക്ക തരത്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഞാൻ പുറകെ ഓടി കത്താളിൻ്റെ മാട് കൊണ്ട് പിടിച്ചടിക്കുകയും ജുമുക്കയൊക്കെ പിടിച്ചു പറിക്കുകയും ഇടയായി. എല്ലാം നഷ്ടപ്പെട്ടവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി മാറി. യേശു ആരെന്ന് എനിക്കറിയത്തില്ല. 8 വർഷം വേളാങ്കണ്ണിയിൽ, മലയാറ്റൂർ, പരുമല ഇവിടെയൊക്കെ പോയി കാണുന്നതിനെല്ലാം ദൈവങ്ങളൊന്ന് പിടിച്ച് ഞാൻ നടന്നതാണ്. എനിക്ക് ബന്ധുക്കോസാരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അവരെ കളിയാക്കിക്കൊണ്ടൊക്കെ നടന്നതാണ്. എന്നാലെല്ലാം നഷ്ടപ്പെട്ടവനായി മാറിയ സ്ഥാനത്ത് ഒരു ചായക്ക് പോലും പൈസ ഇല്ലാതെ, നിവൃത്തിയില്ലാതെ നടന്ന ആ സാഹചര്യത്തിൽ യേശു ആരെന്നറിയത്തില്ല, സത്യവേദപുസ്തകം വായിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പിശാചനോട് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു. ഈ പിശാചനറിയത്തില്ല, ചൂണ്ടിക്കാണിച്ചിട്ട് പുത്തൂർ ഒരു വ്യക്തി ഭ്രാന്തനെ പോലെ നടക്കുക. ആ വ്യക്തിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ വ്യക്തി ഭ്രാന്തനെ പോലെ നടക്കുന്നത് പോലെ നിന്നെ പുത്തൂരുടെ ഭ്രാന്തനായി നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രമേ കാണാൻ നോക്കൂ, മറ്റാർക്കും കാണാൻ കഴിയത്തില്ല. അങ്ങനെ വീട്ടുകാരും മറ്റെല്ലാവർക്കും എനിക്ക് ഭ്രാന്ത മാനസിക ഒരു അസ്വസ്ഥയെന്ന് പറഞ്ഞ് 18 ദിവസം തൂയൊരു മെൻ്റൽ ആശുപത്രി കിടന്നു. മെൻ്റൽ ആശുപത്രി അവിടെ നിന്ന് 18 ദിവസം പേപ്പട്ടിക്ക് കൊടുക്കുന്നതുപോലെ വായി കൂടെ ഇളുവായിയൊക്കെ വന്ന് ഒരു പ്രാകൃതനെ പോലെ 18 ദിവസം കിടന്ന് ഞാൻ വന്നു. അപ്പം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞ ആരോട് പറഞ്ഞാൽ വിശ്വസിക്കും. അങ്ങനെ വീണ്ടും വന്ന് ഞാൻ മദ്യം ഇഷ്ടംപോലെ കുടിച്ച് വീണ്ടും മുഴുവൻ ആ ഗുളിയുടെ കൂടെ മുഴുവൻ ഭ്രാന്തായി മാറി. ഉടുതൂണിയില്ലാതെ ഈ റോഡിൽ കൂടെ നടക്കുവാനിടയായി. വീണ്ടും 7 ദിവസം ഞാൻ തൂവര് മന്ദരാശത്തിലൊക്കെ പോയി കിടന്നു. അവിടെ 21 ദിവസം ഞാൻ അവിടെ കിടക്കുവാനിടയായി. അങ്ങനെ ഞാനിവിടെ വന്ന് ഈ സത്യം ആരോട് പറഞ്ഞാൽ മനസ്സിലാക്കും, യേശുവിൻ്റെ സത്യവും നമുക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ചാലക്കുടി പോട്ട പള്ളി ധ്യാനത്തിന് പോയി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ. അവിടെ ഉച്ചത്തിൽ ഹല്ലേലൂയ സ്തോത്രമൊക്കെ കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമായി. എന്നിട്ടും എനിക്ക് അതിൻ്റെ അടുത്ത് ഇരിക്കാൻ കഴിഞ്ഞില്ല, വലിയ മാനസിക പ്രയാസമായി. ഞാൻ ഇവിടെ വന്നും എല്ലാം നഷ്ടപ്പെട്ട, ഒരു ഷർട്ട് പോലും എനിക്കില്ല, എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാൻ മാറി മാറി വീണ്ടും ഭവനത്തിൽ വന്നു. കുറച്ചാൾ ഇങ്ങനെയൊക്കെ നിന്നെങ്കിലും വീണ്ടും ഞാൻ ഈ പഴയ എൻ്റെ 100,000 രൂപ ചീട്ടിളിച്ചൊക്കെ പോയെ. ഇതെല്ലാം പിടിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ചീട്ടിളിക്ക് അടിമയായി തീർന്നു. കാശുകളെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു. മദ്യപാനവും ദുർനടപ്പും സ്വന്തമായിരുന്ന നാളുകളിൽ മനോവിഭ്രാന്തിക്ക് അടിമപ്പെട്ട് ഭ്രാന്തനെ പോലെ ജീവിച്ച സജി നിരവധി പ്രാവശ്യം ആത്മഹത്യകൾക്ക് ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു.
ജീവിതം തകർന്ന് സകലവും നഷ്ടമായ നാളുകളിലാണ് സജി യേശുവിന്റെ സുവിശേഷത്തിൽ മനസ്സർപ്പിച്ചത്. അങ്ങനെ കൂട്ടുകാർ വിത്ത് ആദ്യം കള്ളു കുടിച്ച് അനുഭവം തുടങ്ങിയ അനുഭവമാണ്. പിന്നെ അത് വലിയ മദ്യം വിത്തരും മയക്കുമരുന്നും കജ്ജാവിലൊക്കെ എന്നെ കൊണ്ടെത്തിച്ചു. ആ മദ്യവും മയക്കുമരുന്നും ആയപ്പോൾ തന്നെ ചീട്ട് കളിക്കാത്ത അടിമയായിത്തീർന്നു. പട്ടാഴി അമ്പലം, പെരുവരുത്തി, അത്തരത്ത് വേറെ വലിയ 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 ക്ഷേത്രങ്ങളിൽ, തരൂര് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ രാത്രിയും പകലും ഒക്കെ ചീട്ട് കളിക്കാൻ പോയി, ബിസിനസ് ചെയ്യാൻ ചീട്ട് കളിക്കാൻ പോയി, എല്ലാ കാശും നഷ്ടപ്പെട്ട് തകർന്നതായി മാറി. അങ്ങനെ 1990 കൈതക്കൂടുന്ന പ്രദേശത്ത് റോസമ്മ എന്ന് പറഞ്ഞ എൻ്റെ ഒരു വിവാഹം കഴിക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പിന്നെ കുറച്ചുകൂടെ എനിക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ അവിടെ കിട്ടി. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ പോലും വരാതെ രാത്രിയും പകലും ഒക്കെ ചീട്ട് കളിക്കാൻ പല സ്ഥലങ്ങളിൽ പോയി. അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയ സ്ത്രീധനം കിട്ടിയ കുറച്ച് പൈസയും ആ ഭാര്യയ്ക്ക് സ്വർണ്ണാഭരണം കിട്ടി, അതെല്ലാം വിറ്റ് ഞാനെല്ലാം കൊണ്ട് ചീട്ട് കളിച്ച് എല്ലാം നശിപ്പിച്ച് അവസാനം എനിക്കും ഒന്നും വിൽക്കാനില്ല. ഭാര്യയ്ക്കും എല്ലാം ഭാര്യയുടെ എല്ലാം മൃഗീയമായി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുവാനിടയായി. അവസാനം എൻ്റെ ഭാര്യയുടെ കാതുകളിൽ 2 ജുമുക്ക മാത്രം കിടപ്പുണ്ട്. ആ ജുമുക്ക തരത്തില്ല അച്ഛാ എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് അപ്പനില്ലാതെ എൻ്റെ കൂടെ കെട്ടിച്ച, അപ്പോൾ ജുമുക്ക തരത്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഓടുവാനിടയെ കിഴക്കോട്ട് ഓടി. ഞാൻ കൂടെ ഒരു ചെറിയൊരു കത്താളും പിടിച്ചുകൊണ്ട് എൻ്റെ പുറകെ ചെന്ന് ഓടി റോഡിലിട്ട് ആ കത്താളിൻ്റെ മാട് വെച്ച് അടിക്കുകയും കാലിലെ ജുമുക്ക പിടിച്ച് പറിച്ച് അതുകൊണ്ട് ഈ മദ്യക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം നഷ്ടപ്പെട്ടവൻ ഒന്നുമില്ലാത്തവനായി മാറി. 8 വർഷം വേളാങ്ങളിലെ മലയാറ്റൂര് പരിമലയൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് ബന്ധുക്കോസാരെ എന്ന് പറഞ്ഞ് ഇഷ്ടമല്ല, സ്വോത്രം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞങ്ങൾ ഈ ഇലയുടെ കുടുംബത്തിൽ അച്ഛന്മാരൊക്കെ ഉള്ള കുടുംബത്തിലാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു നഷ്ടപ്പെട്ടവനായി ഞാൻ മാറി. അങ്ങനെ എൻ്റെ ഭാര്യ കശുവണ്ടി ഫാക്ടറി ജോലിയാണ്. കശുവണ്ടി ഫാക്ടറി ജോലി ഈ അടുത്താണ്, ഈ തൊട്ട് താഴെപ്പുറത്താണ് കുടുംബം. അന്നൊരു ചെറിയ കടമുറിക്കകത്ത് ഞങ്ങൾ കിടക്കുന്നത്. അപ്പം ഭാര്യ അടി അപ്പീസ് പോയി ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കന്ന് വിൽക്കാനൊന്നുമില്ല. ആപ്പാടവിടെ സമ്പാദ്യം ഉള്ളത് ഒരു കട്ടിൽ മാത്രമായിരുന്നു. ഭാര്യ വന്നപ്പോഴത്തേന് ഞാൻ ആ കട്ടിൽ ഇറക്കി കുടിച്ച് എല്ലാം നഷ്ടപ്പെട്ട തകർന്നവനായി മാറി. ഭാര്യ ഒന്നിച്ച കട്ടിലെത്തി ഞാൻ പറഞ്ഞു വിറ്റ് കുടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനായി മാറി. ഒരു ഷർട്ടോ ഒരു പാൻറ്റോ ഒന്നുമില്ലാത്തവനായി ഞാൻ ഈ മാറി. അങ്ങനെ ഞാനിരിക്കുമ്പം അവസാനം 1 രൂപ എൻ്റെ ഇഷ്ടം പോലെ പൈസ കൊണ്ട് സമയമുണ്ടായി, കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരു ചായ കുടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പുത്തുവരെ നടന്ന് അത് വീണ്ടും നടന്നു വരിക. എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാൻ മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പുത്തൂർ ഒരു പ്രാന്തനെ കാണിച്ചിട്ട് പറഞ്ഞ്, ഈ പ്രാന്തൻ നടക്കുന്നോണം നിന്നെ ഞാൻ പുത്തൂടെ നടത്തുമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ പറ്റത്തില്ല ആരാ പറയുന്നത്, എനിക്ക് മാത്രമേ കാണാൻ നോക്കൂ. പക്ഷേ ഈ വീട്ടുകാരും എൻ്റെ മാതാക്കന്മാരും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞു ഈ സാഹിബിന് എൻ്റെ നഷ്ടപ്പെട്ടു, മാനസിക പ്രാന്തെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം പിടിച്ചു കെട്ടി എന്നെ തൂവേരി മെൻ്റലാശ്രത്തിൽ കൊണ്ടുപോയി. 14 ദിവസം ഞാൻ ആ മെൻ്റലാശ്രത്തിൽ കിടന്നു. പ്രാന്തന്മാർ കൊടുക്കുന്ന ആ ഇഞ്ചക്ഷനൊക്കെ എനിക്ക് തന്ന് ഞാൻ വല്ലാതെ രീതി തകർന്നവനായി മാറി. അങ്ങനെ 14 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, ഇത് ആരോട് പറഞ്ഞാൽ മനസ്സിലാവും. ഇനി നേരത്തെ വീണ്ടും ഞാൻ മദ്യം കുടിച്ചപ്പോൾ ഞാനെങ്കിൽ ഒട്ടും സുബോധമല്ല, മുഴു പ്രാന്തനായി മാറി. ഞാൻ ഉടുതുണിയില്ലാതെ റോഡേക്കിളൊക്കെ ഓടാനിടയായി. സജിയുടെ ജീവിതം ഒരു കാലത്ത് മദ്യപാനിയായി നാശത്തിന്റെ പാതയിലായിരുന്നു എങ്കിൽ ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലൂടെ അനേകരെ സമാധാന ജീവിതത്തിലേക്ക് ആനയിച്ചുകൊണ്ട് ഒരു പുതുജീവിതം ജീവിച്ചു തീർക്കുകയാണ് ഇപ്പോൾ പാസ്റ്റർ സജി ജോർജ്. വീണ്ടും ഞാൻ 7 ദിവസം വീണ്ടും തൂര് മണ്ഡലാശ്രത്തിൽ പോയി. 7 ദിവസം കഴിഞ്ഞു. ഇന്ന് 21 ദിവസം ഞാൻ തൂര് മണ്ഡലാശ്രത്തിൽ കിടന്നു. അന്ന് ചികിത്സ ഡോക്ടർ ചെറിയ മാറ്റി വന്ന 21 ദിവസം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ നമുക്ക് പോട്ടെ പള്ളിപ്പാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോട്ടെ പള്ളി പോയി ധ്യാനത്തിനിരുന്ന് 7 ദിവസം ധ്യാനത്തിനിരുന്ന് ഭയങ്കര സ്തോത്രം അല്ലെങ്കിലും കേൾക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പോയി ഇരുന്നെങ്കിലും എനിക്ക് ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടായിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ പോയിരുന്നു. എനിക്ക് 10 രൂപ ആരും തരത്തില്ല, തന്നാൽ കുടിക്കാനാന്ന് പറയും. എല്ലാം നഷ്ടപ്പെട്ട അവസരം എൻ്റെ ഭാര്യ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു കാര്യം അടിച്ചോളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ പോക്കുമ്പോൾ എൻ്റെ പൈസ ഇല്ല, ഓ ഭാര്യ ഒരു എനിക്കൊരു മോനുണ്ടായിരുന്നു, അച്ഛാ എനിക്ക് ഒരു കിലോ അരി മേടിച്ചാണെന്ന് പറഞ്ഞു. എൻ്റെ പൈസ ഇല്ല, ഞാൻ എനിക്ക് കുടിച്ചില്ലെങ്കിൽ വിറയ്ക്ക് വരുന്നു. അങ്ങനെ ഓ ഒരാഴ്ച കൊണ്ട് എൻ്റെ ഭാര്യ ഒരു കിലോ അരി മേടിച്ച് ഇങ്ങനെ വെച്ചൂറ്റി കഴിയുകയൊക്കെ ചെയ്യും. ഞാനിങ്ങനെ താർന്നവനായി ഒന്നുമില്ലാത്തവനായി ഇങ്ങനെ മാറി. ആരും എനിക്ക് 10 പൈസ തരത്തില്ല. അങ്ങനെ വല്ലാത്ത പ്രയാസത്തിൽ ഞങ്ങൾ കടന്നുപോയി. ഞാൻ യേശു ആരാന്നറിയത്തില്ല.
വളരെ എൻ്റെ സ്തോത്രം ആവി പറഞ്ഞു, നീ ഇവിടെ നിൽക്കണ്ട, ചക്കുള്ളിയിലോട്ട് പോകുന്നു പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ കൂടെ നടക്കുക, നീ എവിടെ പോയാലും നിന്നെ ഞാൻ ഭ്രാന്തനാക്കിയിട്ടേ പോകും, എനിക്കിവരൊന്നും അറിയത്തില്ല, യേശു ആരാന്നോ, ഞാൻ കാണുന്ന ദൈവങ്ങളെല്ലാം വിളിക്കും, എല്ലാത്തിനും പൈസ ഇടും, വഞ്ചിയിലും പൈസ ഇടും, എന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ അധികം നഷ്ടപ്പെട്ടു, അതിനെനിക്ക് പിടിക്കണം. ഇനി അറിച്ച് ഞാൻ എല്ലാ ദൈവങ്ങളിലും കാശിടും. അങ്ങനെ ഞാൻ ഇങ്ങനെ ചക്കുള്ളിൽ പോകുമ്പോൾ എൻ്റെ കൂടെ നടക്കുക, നീ ഇവിടെ പോയാലും നിന്നെ കൊണ്ടേ പോകും, നിന്നെ ഭ്രാന്തനാക്കി വിടുന്നു. ഞാൻ ഞങ്ങളെ മാവിയോട് പറഞ്ഞു, മാവിയിലെ വരുന്ന കണ്ടോ, നീ ഇവിടെ ഭ്രാന്ത് പറയാൻ വരാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ പിന്നെ ഞാൻ ചക്കുള്ളി ചെന്നപ്പോൾ എൻ്റെ മാവി പറഞ്ഞു, ചക്കുള്ളി നമുക്കൊരു പള്ളിയുണ്ട്, ഓർത്തഡോക്സ് പള്ളി, അവിടെ ചെന്ന് അച്ഛനോട് പാവങ്ങളേറ്റു പറയാൻ പറഞ്ഞു. ഞാൻ രാവിലെ അച്ഛൻ്റെ പള്ളി ആ പള്ളിയിലോട്ട് ചെന്നു, പള്ളി ചെന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പോട്ടെ പള്ളി കേട്ടതേ അറിയാം, സ്തോത്രം അല്ലേരിയോ നന്ദി. ഞാൻ ആ പള്ളി ചെന്ന് ഇങ്ങനെ ഞാൻ ധ്യാനിച്ച് പോട്ടെ പള്ളി കേട്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലൊക്കെ വറയ്ക്കുന്നു. മധുവായിക്കകത്ത് കയറിയിട്ട് പറഞ്ഞു, എനിക്ക് മാത്രമേ കാണൂ, എടാ നീ ഞങ്ങളെ ഞങ്ങൾക്ക് എവിടെയും കയറാൻ അധികാരമുണ്ട്, മധുവായിക്കകത്ത് എനിക്ക് മാത്രമേ കാണാൻ നോക്കൂ, നിന്നെ ഞാൻ ഭ്രാന്തനാക്കിയിട്ടു, വരുന്നവരെല്ലാം എന്നെ ആ ഇവിടെ പള്ളി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നോക്കുക, എൻ്റെ കൈകാലുകൾ ഇറക്കുക, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ധ്യാനിച്ച് സ്തോത്രം അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കുർബാനയും ഭക്ഷിച്ച് ഞാനിങ്ങി വന്നു. ഞങ്ങൾ തൊട്ടപ്പുറത്ത് എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ അവിടെ ഉണ്ട്, ഞാനവിടെ മക്കളൊന്നുമില്ല, നല്ല തടിയുള്ള മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കൂടെ നടക്കുന്നതിനെ കൊണ്ടേ പോകും. അന്നേരം മാവി എന്നോട് പറഞ്ഞൊരു സത്യവേദോസ്തം എൻ്റെ അടുത്ത് തന്നു. വേദോസ്തം വന്നിട്ട് പറഞ്ഞു, ഈ വേദോസ്തം നീ വായിക്കാൻ പറഞ്ഞു. ഞാൻ ഈ വേദോസ്തം വായിച്ചപ്പോൾ എനിക്ക് ജീവൻ വരുന്നുണ്ടെന്ന് തോന്നി. ഈ വേദോസ്തം മാതൃ എൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പുസ്തകം വരുന്ന വേദോസ്തം വായിച്ചപ്പോൾ എനിക്ക് ജീവൻ വരുന്നുണ്ടെന്ന് തോന്നി. ഞാൻ പിന്നെ പുസ്തകം താത്തു വെച്ചില്ല, ഞാനിപ്പോഴും എൻ്റെ കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രണ്ടു ദിവസമായി. എൻ്റെ കൂടെ എനിക്ക് ഉറക്കമില്ല, രാത്രി ലൂസിഫറിൻ്റെ പാട്ട് പോലെ പിശാച് ഇങ്ങനെ പാട്ടുകളും നൃത്തങ്ങളും എൻ്റെ കാലിൽ കൂടെ വായിക്കൂടെയും ചെവി കൂടെ പാമ്പൊക്കെ അഴിച്ചു വിടുമായിരുന്നു. മണ്ണാറസാലയിലെ ഈ ശക്തിയെ കാണിച്ച കാലിൽ കൂടെ പാമ്പ് അഴിച്ചു വിടും, ഭയങ്കര വേറെ ആർക്കും കാണാൻ കഴിയത്തില്ല. അങ്ങനെ എൻ്റെ കൂടെ എന്നെ കൊന്നേം കൊണ്ടേ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ ചേട്ടനുണ്ടല്ലോ മനുഷ്യ നിലനില്ല, അവിടെ പോയി. അവിടെ പോയിട്ട് എൻ്റെ കൂടെ എന്നെ കോഴികൾ വരെ എന്നെ കൊത്താൻ നടക്കുക. അങ്ങനെ പെട്ടെന്നൊരു ബെഞ്ചിലേക്ക് ഒരു ബെഞ്ച് കടന്ന് പള്ളി ഞായറാഴ്ച വന്നിട്ട് ഒരു മയക്കം വന്നു. മൂന്ന് മണിയോടെയായി. പെട്ടെന്നൊരു മയക്കം വന്നപ്പോഴത്തേനും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഉയർത്തായിരുന്നല്ല, ആ ക്രിസ്തു എൻ്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വന്നു. എനിക്ക് ഭയങ്കര ശബ്ദത്തിൽ ഞാൻ എവിടം വരെ ഹല്ലേലൂയ പറയാൻ നോക്കുമോ അവിടം വരെ ഉച്ചത്തിൽ ഞാൻ ഹല്ലേലൂയ പറഞ്ഞു. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട ജീവിതത്തിനൊടുവിൽ 1997 സജി ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. തുടർന്ന് കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള തൃക്കണ്ണമംഗൽ സതേൺ ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വചന പഠനം പൂർത്തീകരിക്കുകയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സുവിശേഷകനായി തീരുകയും ചെയ്തു. 1997 ഡിസംബറിൽ ഞാനും എൻ്റെ ഭാര്യ എന്ന മോളുണ്ട്, മോൾക്ക് ഒരു മാസമായുള്ളൂ, ഞങ്ങളുടെ വാറ്റ് സ്നാനപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നു. അപ്പോൾ സ്നാനപ്പെട്ട് വീട്ടിൽ വന്നപ്പോഴത്തേനും വീട്ടിൽ ഭയങ്കര പ്രശ്നം, എങ്ങനെ കുടിച്ചാണെന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ പെന്തക്കോസ്ത് പോയതിന് ഒരു വലിയ വിഷയം, എനിക്ക് ആ ചെറിയ കടമുറിക്കകത്ത് നടക്കുന്നത്. ഉടനെ അപ്പനും അമ്മയും എല്ലാവരും വന്ന് പറഞ്ഞു, ഈ കടമുറിക്കകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങോട്ട് ഇറങ്ങിപ്പാന്. അപ്പോൾ ഞാൻ ഭാര്യയെ അടിക്കാനൊക്കെ അപ്പം ചെന്നു, വലിയ വിഷയം എന്നോട് സങ്കടത്തോട് പറഞ്ഞു, ഞാൻ ചോദിക്കാൻ പോയില്ല. ഞാൻ രാത്രി കയറുന്ന ദിവസത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഞാൻ രാത്രി 12 മണിക്ക് 1 മണിക്ക് ചീത്ത വിളിച്ചു നടന്നതാണ്. ചീത്ത വിളിച്ചു നടന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം രാത്രി 12 മണിക്ക് 1 മണിക്കും എവിടം വരെ സ്തോത്രവും അല്ലേലൂയയും കേൾക്കാമോ അവിടം വരെ ഉച്ചത്തിൽ കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുക. അങ്ങനെ പൗത്രശ്വരത്ത് അവിടെ നിന്ന് ഒരാൾ വന്നു, ഈ രാത്രി 12 മണിക്ക് 1 മണിക്ക് അല്ലേലൂയ ശബ്ദം, അവനിങ്ങനെ ശബ്ദമുണ്ട്, ആ ശബ്ദം ഒന്ന് കുറയ്ക്കാൻ അവനോട് പറയണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പോലീസുകാരനോടൊന്ന് പറഞ്ഞു, ആ അച്ചാരനോടൊന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ് പറഞ്ഞ ആൾ നേരിട്ട് വെട്ടമെന്ന് പറഞ്ഞു. അങ്ങനെ 1997 മുതൽ എൻ്റെ കർത്താവിനെ ശക്തിയോടെ ഞാൻ ഉയർത്തുവാനിടയായി. 97 അവസാനം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 1998 എനിക്ക് കർത്താവ് 2-വീലർ തന്നു. 1999 ദൈവം എനിക്കൊരു വീട് തന്നു. ഞാൻ ഒരു ദിവസം കുടിച്ച് എൻ്റെ അവ വീട്ടിൽ നിന്ന് എൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ വീടില്ല, ഞാൻ കുടിച്ച് അപദോസയായി ഇന്ന് നിൽക്കുന്ന വീട്ടിൽ ഞാൻ ഇവിടെ കിടക്കുന്ന ഈ വീട് അന്ന് വീടൊന്നുമില്ല, ഞാനിവിടെ കുടിച്ച് രാത്രി മുഴുവൻ വെളുപ്പാൻ കാലം വരെ ഇവിടെ കിടന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങാൻ പറഞ്ഞു.
അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനായി മാറി. എനിക്ക് 98 കർത്താവ് ടൂവീലർ തന്നു, 99 കർത്താവിന് വീട് തന്നു, 2000 കർത്താവ് എനിക്ക് ആട്ടോഷ തന്നു. അത് കഴിഞ്ഞ് എനിക്ക് കച്ചവടം റീറ്റെയിലായിരുന്നു, പിന്നെ ഹോൾസെയിലായിട്ട് തുടങ്ങി. കച്ചവടം ഹോൾസെയിലായിട്ട് തുടങ്ങിയപ്പോൾ എന്നെ 2002 വരെ പുത്തു കമ്പോള കടയുണ്ടായിരുന്നു. ഇങ്ങനെ അത് കഴിഞ്ഞ് ദൈവമേ എന്നെ ഈ കടച്ചാലിയിൽ നിന്ന് എന്നെ കർത്താവ് രക്ഷിച്ചു. അപ്പോൾ ഞാൻ യേശുവിന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ ബിസിനസ്സും വണ്ടിയൊക്കെ വിറ്റ് ഞാൻ 2003 സാധനീന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാൻ കർത്താവ് അവസരം ഭാഗ്യം തന്നു. കൂടാതെ പരസ്യ യോഗങ്ങളും ഭവന സന്ദർശനങ്ങളും മദ്യത്തിനും മറ്റ് സാമൂഹിക വിപത്തുകൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ് സുവിശേഷകൻ സജി. 2003 ഞാൻ എൻ്റെ പുത്തൂരിൽ ആട്ടോറിക്ഷ ഉണ്ടായിരുന്നു, കടയുണ്ടായിരുന്നു, അതെല്ലാം എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞ കാളി ഒന്നുമില്ലാത്തതിനായി ഒരു നേരത്തെ ആഹാരത്തിന് പോലും മകയില്ലായിരുന്നു എനിക്ക്. എന്നെ രക്ഷിച്ച യേശുവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാനൊരു ബിസിനസ്സും ആട്ടോയും എല്ലാം വിട്ടിട്ട് ഞാൻ 2003 സദൻ ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തൃക്കണമെങ്കിൽ പോയി 3 വർഷം തിരുവനന്തപുരം പഠിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. അപ്പോൾ തന്നെ ഞാൻ ആ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും സുവിശേഷം പരിശോധനകളൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞ് ഉരിയിലായിരിക്കും വേണ്ടി കരഞ്ഞ് എൻ്റെ ഭാര്യയോട് ദൈവാത്മാവ് ഞങ്ങൾ പ്രാർത്ഥന പറഞ്ഞു, പല്ലി ബലഹീന ജാതിയെങ്കിലും ഞാൻ നിന്നെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ പാർക്കുന്ന പോലെ രാജാക്കന്മാരെ കൊണ്ട് പാർക്കുന്നിടത്ത് എന്നെ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞു. ദൈവം ആ പറഞ്ഞ ഭാഗത്തതുപോലെ ഒന്നുമില്ലാത്ത സ്ഥാനത്ത് അനേക ഉന്നതന്മാരുടെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വന്തം അധ്വാനത്താൽ സമ്പാദിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ 12 ട്രാക്റ്റുകളുടെ 1000 കോപ്പികളാണ് സുവിശേഷകൻ സജിയുടെ വകയായി പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ളത്. തന്റെ വേല ചെയ്തുകൊണ്ടും തന്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിക്കണം. എന്നെ കർത്താവ് 97 വിളിച്ച് വേർതിരിച്ചു. എന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം, ഞാൻ അറിഞ്ഞ യേശുവിനെ എല്ലാവരും അറിയണം. എന്നെപ്പോലെ മദ്യപാനത്തിലും തകർച്ചയിലും സമാധാനമില്ലാതെ കിടന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഭാര്യ 3 വട്ടം ആത്മഹത്യാൻ പോയി. അങ്ങനെ അനേക പ്രതിസന്ധിയിലിരിക്കുന്നവർക്ക് അവരുടെ സുവിശേഷം അറിയിക്കാനുള്ളത് എൻ്റെ ഹൃദയത്തിൽ ആത്മപ്രേരണ പോലെ ഞാൻ 12 ട്രാക്റ്റുകൾ അടിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഇത്ര വലിയ രക്ഷ നിരസിക്കരുത്. എനിക്ക് പകരം മരിച്ച വ്യക്തി പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശു എന്തിന് കരയുന്നു? എനിക്ക് അല്പസമാധാനം തരുമോ? മരിക്കാൻ എനിക്ക് മനസ്സില്ല. യേശു ഏക സത്യ ദൈവമോ? കുപ്പേ കിടന്ന മാണിക്യം, മദ്യം വരുത്തി വെച്ച നാശം, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, വിശുദ്ധന്മാരാരെ ശരണം പ്രാപിക്കും? അങ്ങനെ 12 ട്രാക്റ്റുകൾ ഇറക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ഇന്ന് 100,000 ട്രാക്റ്റ് അവിടെ അടിച്ചോറത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശോധനകളൊക്കെ നടത്തുമ്പോൾ ചിലർ ബൈബിള് ചോദിക്കും. അങ്ങനെ മുഴുവൻ ബൈബിള് പല സ്ഥലങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കർത്താവ് നന്നു, അല്ല സ്പോൺസർമാരൊന്നുമില്ല, കർത്താവ് തരുന്നു. ആ ചെറിയ നന്മ കൊണ്ട് അനേക 100,000 സുവിശേഷ ട്രാക്റ്റുകൾ ഇന്ന് ഞാൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങൾ സുവിശേഷ ശാസ്ത്രം കൊണ്ട് വെച്ച് എൻ്റെ ട്രാക്റ്റ് വലിച്ചുകീറുകയും എന്നെ ശിവസേനക്കാർ മൃഗീയമായി ഉദ്ധരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാനിപ്പോഴും എൻ്റെ കർത്താവിന് എൻ്റെ കൃപയാൽ സുവിശേഷ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ കുടിച്ച മദ്യപാനന്മാർ ചെറിയ പിള്ളേർ വരെ എന്നെ മണ്ണിനിടയായിപ്പോയി. ഒരാൾ ചിലർ ആത്മഹത്യ ചെയ്തു, ചിലർ വിഷക്കുപ്പിയിൽ ജീവിതം അവസാനിപ്പിച്ചു, ചിലർ ഡ്രൈവർ ടെക്കിൽ ജീവിതം അവസാനിപ്പിച്ചു. പക്ഷേ ഞാൻ ആ മരിക്കാൻ വേണ്ടി കൊതിച്ച സ്ഥാനത്ത് എന്നെ മരിപ്പിക്കാതെ നിർത്തിയത് ഈ യേശുവിൻ്റെ ജീവൻ്റെ വചനമാണ്. ഇന്ന് ഞാൻ അനേകരോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം എനിക്ക് അറിയിച്ചുകൊണ്ടിരിക്കുക. സഭാ ശുശ്രൂഷ ഉള്ളപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എൻ്റെ കർത്താവിൻ്റെ അനേക മെഡിക്കൽ കോളേജിൽ, സ്തോത്രം, കൊല്ലത്തെ ബിൻസർ ഹോസ്പിറ്റലിൽ, ജില്ലാ ആശുപത്രിയിൽ, പുല്ലൂർ ആശുപത്രിയിൽ, ഇങ്ങനെ ഞാൻ ചില ദൈവദാസന്മാരുമൊക്കെ ഈ സുവിശേഷ ട്രാക്റ്റുമായിട്ട് കടന്നു പോകുന്നു. ഒത്തിരി പ്രതികൂലമുണ്ടെങ്കിലും ഞാൻ അതിനൊന്നും വകവയ്ക്കാതെ ഞാൻ എനിക്ക് കർത്താവ് 2 ഒരാഴ്ച തന്നതാണ്. അപ്പോൾ എൻ്റെ ഒറ്റ ലക്ഷ്യം
എല്ലാവരും യേശുവിനെ അറിയണം. ഞാൻ ദൈവം ആരെന്നറിയാതെ കാണുന്നതിനൊക്കെ ദൈവം എന്ന് വിളിച്ച് നടന്നതാണ്. എന്നാൽ യേശു എൻ്റെ കണ്ണു തുറന്നു. ദരിദ്രനായി കിടന്ന ഒരു നേരത്തെ ആകാരത്തിന് വകയിലായിരുന്നു എന്നെ. എൻ്റെ കർത്താവ് എനിക്കെല്ലാം വേണ്ടുന്നെല്ലാം തന്നു. സമൃദ്ധിയായ എല്ലാം ദൈവം തന്നു. അനുഗ്രഹപ്പെട്ട സഭാ ശുശ്രൂഷ കർത്താവ് തന്നു. അതുകൊണ്ട് എന്നെപ്പോലെ പ്രയാസത്തിലും വേദനയിരിക്കുന്ന തകർന്നവനായിരുന്ന എന്നെ എൻ്റെ തകർച്ചയെ മാറ്റി എന്നെ പണിഞ്ഞവനായ ദൈവം നിങ്ങളെയും പണിയുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം തരുവാൻ എൻ്റെ ദൈവ സർവശക്തനാണ്. എൻ്റെ ഭാര്യ ഒരു നേരത്തെ ഒരു കിലോ അരിക്ക് വേണ്ടി ആഗ്രഹിച്ച സ്ഥാനത്ത് ഇന്ന് ഒരു കിലോ അല്ല, ഇഷ്ടംപോലെ സമൃദ്ധിയായി ആഹാരങ്ങളൊക്കെ എൻ്റെ ദൈവം തന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ ദേശത്ത് തല ഉയർത്തി ഞാൻ നിന്ദിക്കപ്പെട്ടവനായി അപമാനിക്കപ്പെട്ടവനായി ആരും ഒരു വിലയില്ലാത്തവനായിരുന്ന സ്ഥാനത്ത് എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടോ അവിടെ എൻ്റെ തല കർത്താവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരച്ചു താമയം തീർത്താശ നൽകി എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും. ഒരു കാലത്ത് പലവിധ ലഹരികൾ കടിമപ്പെട്ട് അസമാധാനത്തിന്റെ വിത്തുകൾ വിതച്ച് ജീവിതം വ്യർത്ഥമാക്കിയ സജി ഇന്ന് ക്രിസ്തുവാകുന്ന ലഹരിയിൽ ലയിച്ച് വചനത്തിന്റെ വിത്തുകൾ വിതച്ച് തന്റെ ജീവിതം അനേകർക്ക് ആശ്വാസമാക്കി തീർക്കുന്നു. സജിയുടെ ജീവിതം ഇന്ന് പലർക്കും മാതൃകയാണ്. 1997 മുമ്പ് വരെ ഞാൻ ഒരു താർന്നവനായി, ദേശത്ത് നിന്ദിക്കപ്പെട്ടവനായി, അപമാനിക്കപ്പെട്ടവനായി, ദേശക്കാരുടെ മുമ്പിൽ കൂത്തുകാഴ്ചയായി മാറി. പലരും എൻ്റെ മരണത്തിന് വേണ്ടി കാത്തിരുന്നു. എങ്ങനെയെങ്കിലും ദേശത്തവൻ ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് എൻ്റെ മാതാക്കന്മാരും സഹോദരങ്ങളും ദേശക്കാരൊക്കെ വിചാരിച്ച സ്ഥാനത്ത് 1997 ആർക്കും വേണ്ടാത്തവനായി, നിന്ദിക്കപ്പെട്ടവനായി, പുറംപുറമിൽ എറിയപ്പെട്ട മുഷിഞ്ഞ വസ്ത്രമായി കിടന്ന് ഒരു നേരത്തെ ആകാരത്തിൽ ഒരു മകയില്ലായിരുന്നു അവനായി കിടന്ന എന്നെ എൻ്റെ കർത്താവ് എൻ്റെ കെട്ട് 1997 ഡിസംബറിൽ എൻ്റെ കർത്താവ് എൻ്റെ കെട്ടുകളെ അഴിച്ചു. ദേശത്തന്നെ ഏറ്റവും തല ഉയർത്തിക്കൊണ്ട് കർത്താവ് നിൽക്കുമാറാക്കുന്നു. സ്തോത്രം. ഏത് തകർന്നവനെയും, ഏത് നീ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ ഏത് വ്യക്തിയെയും, അല്ലേലൂയ, എന്നെ രൂപാന്തരപ്പെടുത്തിയ യേശു, നീ ഒരിക്കലും അവൻ രക്ഷപ്പെടത്തില്ലെന്ന് ദേശക്കാരും മാതാവക്കന്മാരും കുടുംബക്കാരും ഒക്കെ വിധി എഴുതിയ സ്ഥാനത്ത് എന്നെ രൂപാന്തരപ്പെടുത്തിയ ഈ യേശു ക്രിസ്തു ഏത് തകർന്നവനെയും, അല്ലേലൂയ, രൂപാന്തരപ്പെടുത്തുവാൻ യേശു മതിയായ ദൈവമാണ്. തകർന്നവനെ പണിയുന്നവനായ യേശു, എൻ്റെ ജീവിതത്തിലെ യേശു ക്രിസ്തു വരുത്തിയ മാറ്റം, ലേലുയ, സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടവനായി മാറി എന്നെ എൻ്റെ കർത്താവ് എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ എല്ലാം ഇരട്ടി നന്മ തന്ന് എൻ്റെ കർത്താവ് ദേശത്ത് എന്നെ മാനിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. നിങ്ങൾ അസമാധാനത്തിലാണോ? നിങ്ങളുടെ ഭർത്താവ് മദ്യപാനത്തിലാണോ? നിങ്ങൾ തകർച്ചയിലാണോ? സ്തോത്രം. നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, എന്നെ രൂപാന്തരപ്പെടുത്തിയ യേശു നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു മതിയായ ദൈവമാണ്. യേശുവിന് അസാധ്യമായത് ഒന്നുമില്ല. അവൻ ഏത് വ്യക്തിയെയും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ തയ്യാറായാൽ യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു മതിയായ ദൈവമാണ്. യേശു തകർന്നനെ പണിയുന്നവനാണ്. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവനായ ദൈവം, പുകയിന്ന് തിരി കെടുത്തി കളയാത്തവനായ ദൈവം, ദേശത്തൊരു ചതഞ്ഞ ഓടയായി ഒരു പുകയിന്ന് തിരിയായി കിടന്ന എന്നെ എൻ്റെ കർത്താവ് ദേശത്ത് അല്ലാത്ത മാനപാത്രമാക്കി ദേശത്ത് തല ഉയർത്തി നിർത്തിയതുപോലെ പ്രിയ എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളെ, അല്ലേ, നീ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും ഏത് കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയായാലും യേശു നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതുപോലെ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ സമാധാനവും സന്തോഷവും ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്നതുപോലെ കുടുംബത്തിൽ സമാധാനവും നഷ്ടപ്പെട്ട വ്യക്തിയാണോ നീ? എവിടെല്ലാം പോയി സമാധാനമില്ലാതെ നെട്ടം തിരിയാണോ? എന്നെ എനിക്ക് സമാധാനം തന്ന നിനക്ക് നിൻ്റെ കുടുംബത്തിൽ സമാധാനം പോകാൻ യേശു മതിയായ ദൈവമാണ്. എന്നെ വീണ്ടെടുത്ത യേശു ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ആർക്കും വേണ്ടാത്ത കെട്ടപ്പെട്ട കിടന്ന കഴുതെ യേശു പറഞ്ഞ ആ കഴുതെ പോയി അഴിക്കുവാൻ. സ്തോത്രം. ആ ശിഷ്യന്മാരുടെ പോയി അഴിക്കാൻ പോയി നിങ്ങൾ ആരാണെങ്കിലും ചോദിക്കുക കഴുതെ അഴിക്കുന്നത് എന്തിനാണെന്ന്. എന്നാൽ ഈ കഴുതയെ
കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. കെട്ട ഒരു കാലത്ത് കെട്ടപ്പെട്ട അവിടെ കിടന്നവനായിരുന്ന കഴുതയായ എന്നെ എൻ്റെ കർത്താവ് എൻ്റെ കെട്ടഴിച്ചു. ഇന്ന് കഴുത പുറത്ത് വാഹനമേറി പല സ്ഥലങ്ങളിൽ എന്നെ ഇരട്ടിച്ച കർത്താവിനെ ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ പോലെ അനേകർ സമാധാനമില്ലാതെ നെട്ടവട്ടം കൊടുക്കുമ്പോൾ, മദ്യത്തിനും ഐക്യമരുന്നിരിക്കും ചൂതുകളിക്കും മാനസിക പ്രശ്നത്തിനും ഒക്കെ അസ്വസ്ഥയായിരിക്കുമ്പോൾ, ഈ രീതിയിലെല്ലാം മണ്ഡലത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ കാലം മാനസിക ആശുപത്രിയിൽ കടന്നു, മദ്യപാനം നിർത്തുവാൻ ചേർത്തല ആശുപത്രി 15 ദിവസം കടന്നു. എൻ്റെ മദ്യപാനം മാറ്റുവാൻ കഴിഞ്ഞില്ല. ഒരു പ്രാവശ്യം 22 തുണി ആഴമായി കിണറ്റി കിടന്നു. അവിടെ പലരും പറഞ്ഞു മരിക്കുമെന്ന്. എന്നാൽ അവിടെയും മരിപ്പിക്കാതെ ഇന്ന് ജീവനുള്ള ദൈവമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയ ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തി. ദേശത്ത് നിങ്ങൾ നഷ്ടപ്പെട്ട സ്ഥാനത്ത്, നിങ്ങൾ നിന്ദിക്കപ്പെടുന്ന സ്ഥാനത്ത് നിങ്ങളെ ഈ ദേശത്ത് ഉയർത്തുവാൻ ദൈവ സർവശക്തനായ കർത്താവാണ്. ഈ കർത്താവിന് നിങ്ങൾക്ക് ഹൃദയം കൊടുക്കുമോ? ഇല്ലേലിയ കർത്താവിൽ തകർന്ന ഹൃദയത്തോടെ അനുതാപത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ തയ്യാറായ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ യേശു മതിയായ ദൈവമാണ്. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നു രക്ഷിത്താമയം തീർത്താശ നൽകി എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും. ഇപ്പോൾ IPC കുണ്ടറ സെന്ററിൽ കുണ്ടറ നസ്രത്ത് വർഷിപ്പ് സെന്റർ സഭാ ശുശ്രൂഷകനായി ദൈവ ശുശ്രൂഷ ചെയ്യുകയാണ് സജി ജോർജ്. ഭാര്യ റോസമ്മയോടും മക്കളായ സിജോ സിനി എന്നിവർക്കുമൊപ്പം പൗത്രേശ്വരം എന്ന സ്ഥലത്ത് കുടുംബമായി താമസിച്ചു വരുന്നു സജി. ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിന്റെ വയലുകളിൽ അനേകായിരം ആത്മാക്കളെ നേടുവാനുള്ള യാത്രയിലാണ് സുവിശേഷകൻ സജി. വിമോചിതരുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ പാനലോകമതിൽ ചെന്നു സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.